ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കോൺജറിംഗ് യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുള്ളും അതേപോലെ ഏറ്റവും സ്കെയറി ആയിട്ടുള്ള ഒരു ഡീമനായിട്ടുള്ള വാലക്കിൻ്റെ ഓറിജിൻ പവേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ നൺ 2 മൂവി റിലീസാകാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് വാലക്കിൻ്റെ ഓറിജിനൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് അറിഞ്ഞിരിക്കാം. ഇതുവരെയായിട്ടും വാലക്കിൻ്റെ ഓറിജിൻ എന്താണെന്ന് കോൺജറിംഗ് യൂണിവേഴ്സിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടില്ല. സോ ഇനി വരാൻ പോകുന്ന നൺ 2 പടത്തിൽ ഓറിജിൻ പറയുന്നതാണ് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എത്രത്തോളം സത്യാവസ്ഥയും നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വിട്ടിട്ട് എടുക്കാം. ഇപ്പോൾ ഈ ഒരു വാലക്ക് എന്നെ ഒരു ഡീമനെ ആൾറെഡി കോൺജറിംഗിൽ വന്ന നിറയെ പടങ്ങളിൽ ഇങ്ങനെ ചെറുതായിട്ട് ടീസ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ റെഫറൻസ് എവിടെയെങ്കിലും കാണും വാലക്കിൻ്റെ. അതായത് ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ അനബിൾ ക്രിയേഷൻ മൂവിയിലാണെന്ന് തോന്നുന്നത് നമ്മുടെ വാലക്കിൻ്റെ ഒരു റെഫറൻസ് ഉണ്ട്. അവിടെ വന്ന് ആ ഒരു ഫോട്ടോ ഇങ്ങനെ സിസ്റ്റർ കാണിക്കുന്ന സമയത്ത് ആ സിസ്റ്റേഴ്സിൻ്റെ ബാക്കിലായിട്ട് വാലക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ തന്നെ പിന്നെ വന്ന നമ്മുടെ കോൺജറിംഗ് 2 മൂവിയിൽ അല്ലാണ്ട് വാലക്കിൻ്റെ ഒരു വലിയൊരു അപ്പിയറൻസ് ഉണ്ടായിരുന്നത്. കാരണം അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഡീമനായിട്ട് വന്നതേ വാലക്കാണ്. അതായത് ആ ഒരു കിളവൻ്റെ പ്രേതത്തിനെ തന്നെ കൺട്രോൾ ചെയ്തത് നമ്മുടെ വാലക്ക് എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ അത്രത്തോളം ഒരു പവർഫുൾ ഡീമനായിട്ടാണ് വാലക്കിനെ കാണിച്ചിട്ടുള്ളത്. കോഞ്ചറിംഗ് യൂണിവേഴ്സിൽ തന്നെ ഒരു മെയിൻ ഡീമൻ വാലക്ക് എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അതായത് കോഞ്ചറിംഗ് മൂവീസിൽ തന്നെ ഒരു താനോസ് ലെവലിലാണ് വാലക്കിനെ അവർ കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് വാലക്ക് എവിടെയാണ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ അനബിൾ കംസോ മൂവിയിലാണ് തോന്നുന്നത്. അതിൽ വന്ന് ആ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വാലക്ക് വരുന്നുണ്ട്. സോ അത് വന്ന് ആ ഒരു നൺ മൂവിയുടെ ഒരു ടീസായിരുന്നു. പിന്നീട് നൺ മൂവി വന്നിട്ടുണ്ടായിരുന്നു. സോ നൺ മൂവി അനബിൾ കംസോമിന് ശേഷമാണെന്ന് അറിഞ്ഞൂട. സോ പിന്നെ നൺ മൂവിയിലാണ് നമ്മുടെ വാലക്കിൻ്റെ ഒരു വലിയൊരു അപ്പിയറൻസ് തന്നെ കാണുക. അത് വാലക്കിൻ്റെ മൂവിയായിരുന്നു. സോ അതിൽ 1952 നടക്കുന്ന രീതിയിലാണ് നൺ പടം ഉണ്ടായിരുന്നത്. അതും റൊമേനിയയിലെ ഒരു ചർച്ചിലാണ് അത് നടക്കുന്നത്. അവിടെയുള്ള നിറയെ എന്താ പറയുക, കന്യാസ്ത്രീകളെ ഒരു വാലക്ക് കൊല്ലുന്ന രീതിയിലേക്ക് ഒരു സ്റ്റോറി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൽ വന്ന് വാലക്കിൻ്റെ ഓറിജിൻ ഒന്നും അവർ കാണിച്ചിട്ടില്ലായിരുന്നു. ഒരു നോർമൽ ടിപ്പിക്കൽ ഹൊറർ മൂവി പോലെയാണ് അതുണ്ടായിരുന്നത്. ബട്ട് നൺ 2 എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ അതിൽ ഓറിജിൻ കാണിക്കുന്നതാണ് പറയുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വാലക്ക് എന്ന ഡീമൻ ആൾറെഡി മിത്തോളജിയിലുണ്ട്. സോ അവിടെ വന്ന് വാലക്കിൻ്റെ ആ ഒരു അപ്പിയറൻസ് ഡിഫറെൻ്റ് ആണ്, മൂവി കണ്ട പോലെയല്ല. സോ അവിടെ വന്ന് നമ്മുടെ വാലക്കിന് വന്ന് ഒരു കുട്ടിയുടെ രൂപത്തിലാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ചിറകക്കുള്ള ഒരു ഡീമോൺ ചൈൽഡ് പോലെയാണ് അവിടെ വാലക്കിന് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വാലക്ക് വന്ന് ആക്ച്വലി നമ്മുടെ ലൂസിഫറില്ലേ, കിങ് ഓഫ് ഹെൽ, ലൂസിഫറിൻ്റെ കീഴിലുള്ള ആ ഒരു 72 ഡീമൺസിൽ ഒരാളാണ് വാലക്ക്. അല്ല, 62-ാമത്തെ ഡീമണാണ് നമ്മുടെ വാലക്ക് എന്ന് പറയുന്നത്. അതായത് ലൂസിഫറിൻ്റെ കീഴിലുള്ള ഡീമണിൽ ഒരാളാണ് നമ്മുടെ വാലക്ക്. ഓക്കെ. സോ അപ്പം ഒരു വാലക്കിൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ലൂസിഫർ വന്ന് ഓരോ ഡീമൻസിന് ഓരോ ഡ്യൂട്ടികൾ കൊടുത്തിട്ടുണ്ടോ, നീ അത് ചെയ്യണം നീ ഇത് ചെയ്യണമെന്ന് ഓരോ ഡീമൻസിന് റൂളുണ്ട്. അപ്പം നമ്മുടെ വാലക്കിൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് വെക്കുകയാണെങ്കിൽ ഈ ഒരു നിധി പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വാലക്കിൻ്റെ ഡ്യൂട്ടി, അതായത് ട്രഷേഴ്സിനെയൊക്കെ നോക്കേണ്ടതാണ് വാലക്കിൻ്റെ ജോലി. കാരണം ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള ട്രഷേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വാലക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അതായത് വാലക്കിൻ്റെ ഒരു ജോലി എന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ ലൂസിഫർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിറയെ പൈറേറ്റ്സൊക്കെ നമ്മളെ വാലക്കിനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നൺ 2 ട്രെയിലറിൽ തന്നെ നമ്മുടെ വാലക്ക് വന്നൊരു ഏഞ്ചലായിരുന്നു, ദൈവത്തിൻ്റെ കൂടെ ഉള്ളൊരു ആളായിരുന്നു, പിന്നീട് ദൈവം ചവിട്ടി പുറത്താക്കി എന്നൊക്കെ ആ ഒരു ട്രെയിലറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ ഒരു മിത്തോളജിയിലുള്ള അതേ സെയിം ഓർജിൻ തന്നെയായിരിക്കും ചിലപ്പം ഇനി വരാൻ പോലെ നൺ 2 കൊടുക്കാൻ പോകുന്നതാണ് തോന്നുന്നത്. അങ്ങനെ ആയിരുന്ന ഉറപ്പായിട്ട് സൂപ്പർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങൾക്ക് പറഞ്ഞ ഡൗട്ടാണ് എന്തിനാണ് ഈ വാലക്ക് ഈ ഒരു കന്യാസ്ത്രീയുടെ രൂപത്തിൽ നിൽക്കുന്നൊരു ഡൗട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആക്ച്വലി അതിന് പിന്നൊരു റീസൺ ഉണ്ട്. കാരണം ഈ കന്യാസ്ത്രീകൾ എന്ന് പറയുന്നവർ ദൈവത്തിൻ്റെ അടുത്തായിട്ട് വരുന്ന ആൾക്കാരാണല്ലോ. അതായത് ദൈവത്തിൻ്റെ എന്താ പറയുക, ഒരു മാലാകാമാർ പോലെയാണ് കന്യാസ്ത്രീ. അപ്പം ആ ഒരു കന്യാസ്ത്രീയുടെ അടുത്തുള്ള അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്തുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ വാലക്ക് ഈ ഒരു കന്യാസ്ത്രീയുടെ രൂപം എടുത്ത് നിൽക്കുന്നത്. അപ്പം ജനങ്ങൾ കാണുമ്പോൾ തന്നെ എന്താ പറയുക, ദൈവത്തിൻ്റെ അടുത്തുള്ള വിശ്വാസം നോക്കണം, ആ ദീപം വന്ന് കന്യാസ്ത്രീ രൂപത്തിലാണ് നിൽക്കുന്നതെന്നൊരു തോട്ട് വരും. അപ്പം അങ്ങനെ ദൈവവിശ്വാസമൊക്കെ എല്ലാവർക്കും നശിച്ച് ഈ ലോകം മൊത്തം ഡീമോൺസിൻ്റെ കയ്യിലാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് വാലക്ക് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാലക്കിൻ്റെ ഒരു ഓറിജിൻ, മിത്തോളജിയിലുള്ള ഓറിജിൻ. ഇനി മൂവീസിൽ അതെങ്ങനെയാണെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതല്ലാതെ നമ്മുടെ വാലക്കിനെ കുറിച്ച് മിസ്റ്റീരിയസ് ആയിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി വന്ന് വാലക്കിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്തൊക്കെയാണ് വയ്ക്കുകയാണെങ്കിൽ വാലക്ക് ഒരു ഡീമൺ ആണ്. അതുകൊണ്ട് തന്നെ നിറയെ എന്താ പറയുക, സൂപ്പർ നാച്ചുറൽ പവേഴ്സൊക്കെ വാലക്കിനുണ്ട്. പ്രധാനമായിട്ടും ഡീമോണിക് പവേഴ്സ് ഉണ്ട്. അതും പൊസിഷൻ നമ്മുടെ നന്നിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. വാലക്കിനെ കൊണ്ട് ഒരാളെ ബോഡി കയറി അയാളെ കൺട്രോൾ ചെയ്യാൻ വാലക്കിനെ കൊണ്ട് പറ്റും. കൂടാതെ നല്ല ഇൻ്റലിജൻസ് എന്നൊക്കെയാണ് പറയുന്നത്. കൂടാതെ സേഫ് സേഫ്റ്റി, ടെലിപ്പതി, മാനിപ്പുലേഷൻ, അങ്ങനെയുള്ള നിറയെ പവേഴ്സ് നമ്മുടെ വാലക്കിനുണ്ട് എന്നാണ് പറയുന്നത്. ഇനി വാലക്കിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ കോൺജറിംഗ് മൂവീസിൽ കാണിച്ചത് എങ്ങനെയാണെന്ന് വെക്കുകയാണെങ്കിൽ, അതായത് കോൺജറിംഗ് 2 വന്ന് നമ്മുടെ എഡ് ആൻഡ് റോഡൻ ആണെങ്കിൽ ഇങ്ങനെ വാലക്കെന്ന് ആ പേര് പറയുമ്പോൾ തന്നെ നമ്മുടെ വാലക്ക് പേടിച്ച ഉടനായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ആ ഒരു പേര് തന്നെ വാലക്കിനൊരു വീക്ക്നെസ് പോലെ തന്നെ കാണിച്ചിട്ടുള്ളത്. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വന്ന് ഈ ഒരു ഹോളി വെപ്പൺസൊക്കെ വാലക്കിനൊരു വീക്ക്നെസ് ആണ്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാലക്കിൻ്റെ മിത്തോളജി ഓറിജിനും പവേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ഇപ്പം വരാൻ പോലെ ഞാൻ ടൂന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം മറ്റാണെങ്കിൽ കാണുന്നത് മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിൽ കാണാൻ ടേക്ക് യു ഗൈസ്.